ഹലോ ചേട്ടീസ്, ഇന്ന് ഒരുപാട് വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അക്വാളജിക്കയുടെ ഗ്ലോ ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇത് ഭയങ്കര ഹൈപ്പാണ്. ഇത് ഇറങ്ങിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഓക്കെ, ഇതിന് 50 ഗ്രാം പ്രോഡക്റ്റിന് അറൌണ്ട് 399 rupees ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഓഫറിലും ഇതിൽ ആമസോണിലും അങ്ങനെയുള്ള എല്ലാ സൈറ്റിലും കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്ലീക്ക് സിലിണ്ട്രിക്കൽ പാക്കേജിംഗ് ആണ് വരുന്നത്. വൈറ്റ് കളർ ക്യാപ്പ്, യെല്ലോ കളർ ലേബൽ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പം ടൈപ്പ് പാക്കേജിംഗ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ദെൻ ഇത് ക്രുവൽറ്റി ഫ്രീ ആണ്, അതുപോലെ വീഗൻ ആണ്. സൾഫേറ്റ്സ് ഇല്ല, ഫ്താലേറ്റ്സ് ഇല്ല, പാരബൻസ് ഇല്ല, മിനറൽ ഇല്ല. അതുപോലെ ഇതിൽ അക്വാപോറിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സയൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാന്, അതുപോലെ എക്സ്ട്രാ നറിഷ്മെൻറ്റ് കൊടുക്കാനും അക്വാപോറിൻ സയൻസ് ഇഫക്റ്റീവാണ്. അതുപോലെ ഇതിൽ ബ്ലെൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ആക്റ്റീവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പപ്പായ ആൻഡ് വൈറ്റമിൻ സി ആണ്. അപ്പം സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റൻ ആവാനും ഹൈഡ്രേറ്റ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ജെൽ ടൈപ്പ് എന്ന് പറയുന്നത് ജെല്ലും ലോഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആ ഒരു കൺസിസ്റ്റൻസി ആണ്. നല്ല സോഫ്റ്റ് ആണ്, ഒട്ടും റണ്ണിയല്ല എന്നാൽ ഒട്ടും സ്റ്റിക്കിയുമല്ല. ഓക്കെ, ഇനി ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഒരു ഇച്ചിരി തിക്കാണ്, ക്രീമിയാണ്, അതുപോലെ ഈസിലി അപ്ലൈ ആവും. വൈറ്റ് കാസ്റ്റ് ഒട്ടുമേ ഇല്ല, വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല. സ്കിൻ നല്ല ഡ്യൂയി ഗ്ലോയി ഒരു ഫിനിഷ് തരും. ഓക്കെ, ദെൻ ഫ്രാഗ്രൻസ് തീരെ ഇല്ല, ഒട്ടും ഫ്രാഗ്രൻസ് ഇല്ല. അതുപോലെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്, ഹൈജീനിക് ആണ്, 2 ഇയർ ഷെൽഫ് ലൈഫ് ഉണ്ട് പറയാൻ വിട്ടു. പിന്നെ ഈ സൺസ്ക്രീൻ ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണെന്ന് വെച്ചാൽ കെമിക്കലും ഫിസിക്കൽ രണ്ട് ഫിൽറ്റേഴ്സും ഉണ്ട്. ഓക്കെ, യു വി ഫിൽറ്റേഴ്സ് ഉള്ളത് കൊണ്ട് പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിങ് സേഫ് അല്ല. ഓക്കെ, അങ്ങനെയുള്ളവരെ ആ ഒരു അവസ്ഥയിലുള്ളവരെ ഇത് യൂസ് ചെയ്യണ്ട. ഓക്കെ, SPF 50 PA++ സൺസ്ക്രീൻ ആണ്. UVA UVB പ്രൊട്ടക്ഷൻ രണ്ടും ഉണ്ട്. ഡ്രൈ ആയിട്ടോ നോർമലായിട്ടോ കോമ്പിനേഷനായിട്ടോ ഉള്ള സ്കിൻകാർക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇത് ഷൂട്ട് ആവുന്നത്. ഓയിലി സ്കിൻകാർക്കും അത്ര പ്രശ്നമൊന്നുമില്ല, അങ്ങ് ഫേസും ഒത്തിരി ഓയിലി ആവുമോ അങ്ങനെയൊന്നുമില്ല. ഫേസ് നല്ല ഗ്ലോയി ഡ്യൂയി ആയിരിക്കും. പിന്നെ ഒരുപാട് എക്സ്ട്രീം ഓയിലി സ്കിൻ കണ്ടീഷൻ ഉള്ളവർ ഇത് യൂസ് ചെയ്യേണ്ട, കാരണം വെയിലത്തൊക്കെ പോയി കഴിയുമ്പോൾ ഇതും ഒരുപാട് എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഫേസിൽ ഇച്ചിരൂടെ ഒക്കെ എന്താ പറയുന്നത്, അങ്ങ് ഭയങ്കര ഓയിലി സ്റ്റിക്കി എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഒരു ഓയിലി ഫീലിംഗ് വരുന്നുണ്ട്. അത് ഓയിലി സ്കിൻ കാർഡ് ഒരു പ്രത്യേകതയാണല്ലോ. ജെൻസിനും ലേഡീസിനും രണ്ടുപേർക്കും യൂസ് ചെയ്യാം. ലൈക്ക് ഒരു 3 to 4 hours കഴിയുമ്പോൾ ഇത് റീഅപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് ഫേസ് വാഷ് ചെയ്തിട്ട് സിറം യൂസ് ചെയ്തു, മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഞാനിത് ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് എൻ്റെ തോന്നിയ മാസത്തിന് എനിക്ക് എപ്പോഴും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്തിട്ടും പോകാറുണ്ട്. എനിക്കത്ര വലിയ ഇഷ്യൂ ആയിട്ടും തോന്നിയിട്ടില്ല. അതുപോലെ ഇത് കണ്ണ് നീറത്തില്ല. ഇത് കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ അപ്ലൈ ചെയ്താൽ പോലും കണ്ണിൽ കൂടെ വെള്ളം വരും. എനിക്ക് ഇച്ചിരി ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഐസ് ആണ് കേട്ടോ. അപ്പോൾ എന്തൊരു പുകച്ചിൽ പോലെ വരത്തില്ല, ആ സംഭവം ഒന്നും ഇതിനില്ല. അതുപോലെ ഇത് അപ്ലൈ ചെയ്യുന്ന ഇതിൻ്റെ മുകളിൽ മേക്കപ്പ് അപ്ലൈ ചെയ്താൽ പില്ലിങ് എന്തോ പറഞ്ഞ പൈലിങ് പില്ലിങ് എന്തോ എങ്കിൽ അല്ലെങ്കിൽ ഈ ഇളകിളകി വരില്ലേ ആ സംഭവം, പശ പോലെ അല്ലെങ്കിൽ റബ്ബർ പോലൊക്കെ ഇളകി വരുന്ന സംഭവമൊന്നും ഇതിനില്ല. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒട്ടും സ്കിന്ന് ഹെവി ആയിട്ടോ സ്ട്രെച്ചി ആയിട്ടോ ഗ്രീസി ആയിട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, സ്കിൻ നല്ല ഗ്ലോയി ആയിട്ട് ഉള്ള ഒരു ഫിനിഷാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആണിത്. കാരണം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പുറത്ത് പോയി കഴിയുമ്പോൾ എനിക്ക് ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഓയിലിനെസ് ഞാൻ സഹിക്കും, പക്ഷേ ഈ ചടപടയെ വേർക്കുന്നുണ്ടല്ലോ, ഒരുപാട് അങ്ങ് വേർക്കുക, അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ സൺസ്ക്രീൻ എനിക്ക് ആ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. വെയിലത്തിറങ്ങിയാലും എനിക്ക് ആ ഓയിലിനെസ്സിന് അല്ലാതെ ഈ സൈഡിൽ കൂടെ ഒലിച്ചിറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ അതൊന്നും ഇല്ല. ഇത് അഫോർഡബിൾ ആണ്. ഇതിന് അങ്ങനത്തെ എല്ലാ ഇതും ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നേക്കുന്നത് കുറച്ച് പഴയ ഫിൽറ്റേഴ്സ് ആണ്. ലൈക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സിന് പകരം അവർ പഴയ ഔട്ട്ഡേറ്റഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് പകരം ആ ഒരു മണി നമുക്ക് ഇവരെ ഫിൽറ്റേഴ്സിന് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് കുറച്ചുകൂടെ നല്ലതായിരുന്നു. ടാനിങ് പ്രിവെൻറ്റ് ചെയ്യുമോ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കും. ടാനിങ്
ആയിട്ടൊന്നും ഇത് യൂസ് ചെയ്ത് ടാനിങ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ പുറത്തു പോയി നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരിച്ചിരി ഫേസ് ഡള്ളാവും, ഡാർക്ക് ആവും തോന്നില്ല. അതിന് ആ ഓയിലിനെസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഒരിച്ചിരി ഇരുണ്ട പോലെ തോന്നും. അപ്പൊ ആ ഒരു ഡള്ളസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി ഇത് വാങ്ങിച്ചു പോയി എനിക്ക് കളയാൻ വയ്യ എന്നുള്ളവരാണെങ്കിൽ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ കയ്യിൽ കരുതിയേക്കുക. അപ്പോൾ ഒരു ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ ഫേസിൽ ഒരുപാട് ഓയിലിനെസ് തോന്നുന്നത് ആ സമയത്ത് ആ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫേസ് ബ്ലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓയിലിനെസ് അങ്ങ് മാറും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൗഡറോ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റോ ഹാൻഡിയായിട്ട് പേഴ്സിൽ വെച്ചേക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവും. വേണേ റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒഫ്കോഴ്സ് എനിക്ക് ഈ വേരിയന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ റീപർച്ചേസ് ചെയ്യും. പക്ഷേ എനിക്ക് ഇതിന്റെ കൂടെ തന്നെ ഈ മറ്റേ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ, നിയാസിനമൈഡ് ആണെന്ന് തോന്നുന്നു, വാട്ടർമെലൻ നിയാസിനമൈഡ് ഓക്കെ, ആ സംഭവം എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. മൊത്താണ് ആ ഫിൽറ്ററിന്റെ പ്രശ്നം ഇല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു ഗോൾഡൻ സൺസ്ക്രീൻ എന്ന് പറയാം. ഹൈബ്രിഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസി സേഫ് അല്ല, ബ്രസ്റ്റ് ഫീഡിംഗ് സേഫ് അല്ല, അതുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇത് വാങ്ങിക്കാൻ. ഇത് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.